എഫേർട്ടിലെ എന്താ പബ്ലിഷേഴ്സ് ഫെസ്റ്റിവല് ബുക്ക് പബ്ലിഷേഴ്സ് ഫെസ്റ്റിവലിനെ പോയി. ഡി സി ബുക്സാണ് എന്നെ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോയത്, ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് പോയത്. അവിടുത്തെ ഒരു അനുഭവവും അതിനുശേഷം ജയ്പൂർ ലിറ്ററി ഫെസ്റ്റിവലിലും പോയ ഒരു അനുഭവവും കഴിഞ്ഞിട്ട് കേരളത്തിലേക്ക് ലിറ്ററി ഫെസ്റ്റിവൽ ആദ്യമായി വരുന്നു എന്ന് കേട്ട ഒരു ത്രില്ലിലായിരുന്നു ഞാൻ. എനിക്ക് രണ്ട് സെഷനിൽ ഇവിടെ ചർച്ചയിലുണ്ടായിരുന്നു. അപ്പോൾ ഡി സി ബുക്സ് അതിൻ്റെ ഒരു സംരംഭകരായതിൽ ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. അത് കോഴിക്കോട് വെച്ചതും ആ ബീച്ചും ആക്കി വെച്ചത് അതിൽ കൂടുതൽ ഒരു നല്ല കാര്യമായി. കാരണം കോഴിക്കോട് ജനം എനിക്ക് തോന്നുന്നു ഇത്രയും സഹകരണവും കോഓപ്പറേഷനും ഒക്കെ മറ്റ് സ്ഥലങ്ങളേക്കാൾ കൂടുതൽ എനിക്കിവിടെ അനുഭവപ്പെട്ടു. എല്ലാ വേദികളിലും എല്ലാ സദസ്സിലും നിറഞ്ഞ് ഓഡിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ മലയാള ലിറ്ററേച്ചറിനെ കുറിച്ച് ഇങ്ങനൊരു ഉത്സവം അല്ലെങ്കിൽ ചർച്ചാവേദി ഇന്ന് വരെ ഉണ്ടായില്ല എന്ന് പറയുന്നത് മഹാ ലജ്ജാകരമായൊരു കാര്യമായി തോന്നുന്നു. ഇത് ജനിക്കാൻ എന്തുകൊണ്ട് ഇത്ര വൈകി? അത് ജനിക്കാൻ മുൻകൈയെടുക്കാൻ ഡി സി ബുക്സും പിന്നെ അവരുടെ കൂടെ കൂടിയ സഹായകരും അല്ലാതെ എന്തുകൊണ്ട് വൈകിപ്പോയി? അപ്പോൾ ഇത് അത്യന്താപേക്ഷിതമാണ്, ഇതൊരു വലിയ തുടക്കമാണ്. ഇവിടുത്തെ ആംബിയറും കൂടി നോക്കുമ്പോൾ പറയുമ്പോൾ മൂന്ന് നാല് വേദികളുണ്ട്. അവിടുത്തെ ആർക്കിടെക്ചറൽ ആൻഡ് ആർട്ടിസ്റ്റിക് ബ്യൂട്ടി തന്നെ നടന്നു കാണേണ്ട ഒരു കാര്യമാണ്. പിന്നെ ബീച്ച് ദൈവം തന്നെ സൃഷ്ടിച്ചെന്ന പ്രകൃതിദത്തമായ ഒരു സ്ഥലം. എനിക്ക് അത്ഭുതം തോന്നി മുസ്ലിം സ്ത്രീകൾ ഈ ചർച്ച പാചകത്തിനല്ല അവർ പോയത്, അവരിവിടുത്തെ ചൂടുള്ള ആത്മീയതയും സാഹിത്യവും എന്നൊക്കെ പറഞ്ഞ് ചർച്ചയിലൊക്കെ വന്നിരിക്കുകയും ചോദ്യം ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ജനം ദാഹിച്ച് വരണ്ടിരിക്കുന്ന ജനത്തിന് ഇത്ര നല്ലൊരു ഉത്സവം ഉണ്ടാക്കി കൊടുത്തത്. ഇതേ സമയം തന്നെ കോഴിക്കോട് ഫുട്ബോളും മറ്റ് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇവിടെ ഓഡിയൻസിന് കിട്ടുമെന്ന് വരെ നമ്മൾ സംശയിച്ചു. പിന്നെ ചൂട്, ഞാൻ വിചാരിച്ചത് ഇവിടെ ഫാനൊന്നും ഇല്ലാതെ ഉച്ചയ്ക്ക് ഭയങ്കര ചൂടുണ്ടാവുമല്ലോ എന്ന്, പക്ഷെ ഞങ്ങൾ അറിഞ്ഞേ ഇല്ല ഈ ചൂട്. അതും ഒന്നിന്ന് മറ്റേതിലേക്ക് ഓടി ഓടി പോകുമ്പോൾ എല്ലാ സദസ്സും നിറഞ്ഞിരിക്കുന്നു, എന്തൊക്കെയോ കിട്ടുന്നു, എല്ലായിടത്തുനിന്നും കിട്ടുന്നു. അങ്ങനെ ഒരു ഉത്സവം തന്നെ ആക്കി ഇതിന് തുടക്കത്തിൽ തന്നെ ഇത്രയും ഒരു സദ്യയുടെ എല്ലാ ചുറ്റവട്ടങ്ങളോടും കൂടി തുടക്കത്തിൽ തന്നെ കിട്ടിയത്, അതിനെ എല്ലാ സംഘാടകരെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഇത് തുടർന്നേ പറ്റൂ, ഞങ്ങളെ ഞങ്ങൾക്ക് രുചി പഠിപ്പിച്ച് തന്നു കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഇത് എന്ന് എല്ലാ വർഷവും വർഷത്തിൽ പല പ്രാവശ്യമാണെങ്കിൽ അതും ഞങ്ങൾ ആഗ്രഹിക്കും.